സംസ്ഥാന സ്കൂൾ കലോത്സവം നമുക്ക് സമ്മാനിച്ച നിരവധി താരങ്ങളുണ്ട്. അന്ന് ഞാൻ എന്ന പ്രത്യേക സെഗ്മെന്റിലൂടെ നടി വിന്ദുജ മേനോൻ തന്റെ കലോത്സവ ഓർമ്മകൾ ചികഞ്ഞെടുക്കുകയാണ്. ഫസ്റ്റ് കേരള സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ 1991 കലാതിലകം. കലാതിലകം സർട്ടിഫിക്കറ്റ്. How many years now? 28 years. Oh my god. ഭയങ്കര നൊസ്റ്റാൾജിക് മെമ്മറീസ് ആണ് എനിക്ക് കേരള സ്കൂൾ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനെ പറ്റി ആലോചിക്കുക. അതായത് ഞാൻ കലാതിലകായത് മാത്രമല്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന പോലെ കലാമണ്ഡലം വിമല മേനോൻ്റെ മകളായിട്ട് ജനിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോഴും ഒരു വലിയ സന്തോഷത്തോടുകൂടി ഞാനത് ഓർക്കാറുണ്ട്. 1991 കാസർഗോഡ് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ എനിക്ക് കലാതിലക പട്ടം കിട്ടിയത്. പക്ഷെ അതിനു മുൻപ് തന്നെ ഒരുപാട് തവണ ഈ പറഞ്ഞ മാതിരി യൂത്ത് ഫെസ്റ്റിവൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അമ്മയുടെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ്, രാജീവ് ഗോപാലകൃഷ്ണൻ, രാഖി, രേഖ, ഗായത്രി ഗോപിനാഥ്, ജാനകി ആർ മേനോൻ, അങ്ങനെ ഒട്ടനവധി സ്റ്റുഡൻസ് സ്കൂളിൽ നിന്ന് തന്നെ അവർ മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചുപിടി അങ്ങനെ എല്ലാ യൂത്ത് ഫെസ്റ്റിവലിലും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ ഒരു ചെറിയൊരു ഒരു ഇത് വെച്ചിരുന്നത് അമ്മയുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ ഞാൻ മത്സരിക്കേണ്ട എന്നുള്ളത് അമ്മയ്ക്കൊരു നിർബന്ധം തന്നെയാണ്. അപ്പോൾ ഞാൻ ശരിക്കും പങ്കെടുത്തത് അവസാനത്തെ വർഷമായ 10th പഠിക്കുമ്പോഴാണ് ഞാൻ 91 പങ്കെടുത്തത്. അതിനു മുൻപൊക്കെയുള്ള ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത് ഭയങ്കര പൊടിപടലമായിട്ടുള്ളൊരു സ്ഥലം, ഒരുപാട് നമുക്കിഷ്ടപ്പെടുന്ന രാഗങ്ങൾ, നമുക്കിഷ്ടപ്പെടുന്ന ശ്രുതി, നമുക്കിഷ്ടപ്പെടുന്ന ശബ്ദം, തൃശ്ശൂർ ജനാർദ്ദന മാഷിൻ്റെ ശബ്ദം, അതായത് വിനീതനായിരുന്നു നടൻ വിനീതനായിരുന്നു അദ്ദേഹം പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് കാതലിൻപവും കണ്ണിന് ഒരു ആസ്വാദകരമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് എനിക്കിപ്പോഴും കണ്ണടച്ചാൽ വിനീത് സ്റ്റേജിൽ കളിക്കുന്നത് കാണാം. ഇപ്പോഴും അന്നത്തെ ഒരുപാട് കലാകാരികളുമാരെ ഇപ്പോഴും ഞാൻ നെഞ്ചോട് കൂടി ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ ആ ഓർമ്മകളിൽ നിന്ന് ഈ ഞാൻ 91 പോകുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കലാതിലക പട്ടം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞിരുന്നു. എൻ്റെ അറിവ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ട് എന്നറിയാം. അപ്പോൾ ഞാനന്ന് അന്ന് ചെയ്തത് ഭരതനാട്യം, കുച്ചുപിടി, പിന്നെ ഓട്ടൻതുള്ളൽ, ചാക്യാർകൂത്ത്, അങ്ങനെ 4 ഇനങ്ങളിലും നാഷണൽ ആൻഡ് അത് സ്കൂളിൻ്റെ പേരിൽ. മത്സരത്തിന് വേണ്ടി മാത്രമല്ല ആരും, ഞാനെന്നല്ല, ഒരു കലാകാരനോ കലാകാരിയോ മത്സരത്തിന് വേണ്ടി മാത്രം വരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നത്. പഠിച്ച് ഒരു കുട്ടി സ്റ്റേജിൽ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ റെഡിയാണെന്ന് ഒരു ഗുരു തീരുമാനിക്കുമ്പോഴാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒന്നും കൂടി വളരെ സ്ട്രിക്റ്റായിട്ട് അമ്മയ്ക്ക് 100% കോൺഫിഡൻസ് ഇല്ലാതെ നമ്മളെ സ്റ്റേജിൽ കയറ്റുന്ന ഒരാളെയല്ല. ഒന്നോ രണ്ടോ മാസത്തെ പ്രാക്ടീസ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കൊല്ലത്തെ പ്രാക്ടീസാണ് ഒരു സ്റ്റേജിലോട്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി അടവ് ക്ലാസ് എല്ലാം കഴിഞ്ഞ സ്റ്റേജിൽ ഒരു 6-7 കഴിയും. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു സമ്മാനം നേടിയെടുക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മുടെ കഴിവിൻ്റെ ബെസ്റ്റ് അവിടെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ആ നിമിഷം നമ്മൾ പതറി പോവാതിരിക്കാനും ജയമാണെങ്കിലും തോൽവിയാണ് അത് സന്തോഷത്തോടു കൂടി നമുക്ക് ഏറ്റെടുക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഞങ്ങളെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം.